ഇന്ന് ഞാനിവിടെ ബർഗർ പാറ്റീസ് ആട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു പാറ്റീസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ഒട്ടില്ല കേട്ടോ ചിക്കനിൽ. അത് ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടോ അത് അരച്ചെടുക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടല്ല അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് അരച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അര ടീസ്പൂണ് പെപ്പർ പൗഡറും അര ടീസ്പൂണ് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്കായിട്ട് വേണ്ടത് പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂണ് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഓണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പൗഡറില്ല. അപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാൽ ഭാഗം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് ഈ ഒരു പീസ് അടുത്തത് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുക്കാം. ഒണിയൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ നിന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള എഗ്ഗ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും പകുതി നമുക്കിതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്തത് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ എല്ലാ ഭാഗത്തും ആ എഗ്ഗ് മിക്സ് ആയിക്കോളൂ കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ബാക്കിയുള്ള ചിക്കന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പകുതി നമ്മൾ ആദ്യം അരച്ചെടുത്തപ്പോൾ ചേർത്ത് കൊടുത്തു. അതിൻ്റെ ബാക്കി പകുതി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചേർത്ത അതേ ഇൻഗ്രീഡിയൻസ് തന്നെ അര ടീസ്പൂണ് ഒറിഗാനോ അര ടീസ്പൂണ് ഗാർലിക് പൗഡർ പിന്നെ ചെറിയ പീസ് സവാള പൗഡർ ആണെങ്കിൽ അര ടീസ്പൂണ് ഓനിയൻ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അര ടീസ്പൂണ് പെപ്പർ അര ടീസ്പൂണ് പാപ്രിക്ക പൗഡർ പിന്നെ അര ടീസ്പൂണ് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പാസ്ലി ഉണ്ടെങ്കിൽ ലേശം പാസ്ലിയും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ ഇപ്പോൾ 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഒരുപാട് അടിച്ചെടുക്കുന്നു വേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് നേരത്തെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചിക്കന് പേസ്റ്റാക്കി എടുത്തപ്പോൾ അതിൽ കോൺഫ്ലോർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. രണ്ടാമത് നമ്മൾ ചിക്കനെ അരച്ചെടുത്തപ്പോഴാണ് ഇത് കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇതേപോലെ ലൂസ് ആണെങ്കിൽ നമുക്കിതിലേക്കായിട്ട് 1 1/4 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 3 1/4 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാറ്റീസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് കയ്യിലും അതുപോലെ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പാത്രത്തിൽ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലെ പാറ്റി കട്ടർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. പിന്നെ ഒരുപാട് കനം കൂട്ടി ചെയ്തെടുക്കണ്ട കേട്ടോ. കുറച്ചൊരു തിക്നെസ് കുറച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് കനത്തിൽ തിക്നെസ് കൂട്ടി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത്ര ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കനം കുറച്ച് ചെയ്തെടുക്കുമ്പോഴാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു തവയിൽ ലേശം ഓയിൽ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് എത്രത്തോളം ബ്രൗൺ ആവണോ, ആ ഒരു എത്രത്തോളം ക്രിസ്പിനെസ് വേണോ അതിനനുസരിച്ചിട്ട് വേണം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചധികം ഓയിൽ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ പാറ്റീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ ആക്കിയെടുക്കുക കേട്ടോ. നമ്മളിതുപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റ് തന്നെ കേട്ടോ. കുറച്ചധികം ക്രിസ്പി ആക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഒരു പരുവത്തിലാണിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്രിസ്പിനെസ് വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ശ്രദ്ധിക്കണം, ഒരുപാട് കനം കൂട്ടാനും പാടില്ല, ഒരുപാട് കനം കുറച്ചിട്ടും ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മസാലയൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ മസാല തയ്യാറാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പാഴ്സലി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ പാറ്റീസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ബർഗർ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മയോണൈസ് എടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു എരിവിന് വേണ്ടിയിട്ട് ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചില്ലി സോസ് വേണമെങ്കിൽ, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമല്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ടേസ്റ്റ് ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സോസ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ പാറ്റീസും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇനി വേണ്ടത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആണ്, അതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബർഗർ ബണ്ണ് വേണം കേട്ടോ, അതും ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, ലെറ്റ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചീസ് സ്ലൈസും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.